നമസ്കാരം. നമ്മളിത് പരിശോധിക്കാൻ പോകുന്നത് രജപുത്ര പ്രഭാടിമാരുടെ ഉറക്കകളജ ഒരു ബഡിറ്റ് ക്യൂരെ കുറിച്ചാണ്, ഫുലൻ ദേവിയെക്കുറിച്ച്. ഉത്തർപ്രദേശിലെ യമുന നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഫുലൻ ദേവി ജനിക്കുന്നത്. 11 വയസ്സിൽ ഫുലൻ്റെ വിവാഹം നടന്നു. വിവാഹം നടന്ന അന്നു മുതൽ ഫുലൻ്റെ ജീവിതത്തിൽ പീഡനവും ആരംഭിച്ചു. ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനം സഹിക്കവയ്യാതെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങേണ്ടി വന്നു ആ കൊച്ചുകുട്ടിക്ക്. അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാഴുന്ന ആ ഗ്രാമം പക്ഷേ ഫുലനെ സ്വീകരിക്കാൻ മടിച്ചു. 12 വയസ്സായ കൊച്ചു ഫുലനെ വേശി എന്ന് വിളിക്കാൻ വരെ ഗ്രാമവാസികൾക്ക് മടിയുണ്ടായിരുന്നില്ല. എന്നാൽ അസാധാരണമായ ചങ്കൂറ്റമുള്ള ഫുലൻ ദേവി അതൊന്നും വകവയ്ക്കാതെ തൻ്റെ മാതാപിതാക്കൾക്ക് തുടയായി അതേ ഗ്രാമത്തിൽ തന്നെ ജീവിച്ചു. പക്ഷേ സ്വസ്ഥമായി ഏറെ നാൾ ജീവിക്കാൻ ഫുലന് കഴിഞ്ഞില്ല. ജാതിയുടെ പേരിൽ ഫുലൻ ഒട്ടനവധി പീഡനങ്ങൾ അനുഭവിച്ചു. ബലാത്സംഗത്തിനും ലൈംഗിക പീഡനത്തിനും പലതവണ അവൾ ഇരയായി. ഫുലന്റെ ബന്ധുവായ ബിഹാരിലാലും അയാളുടെ മകൻ ബയ്യാദീനും കൂടി ആധാരത്തിൽ കൃത്രിമം നടത്തി അവരുടെ കുടുംബ സ്വത്തൊക്കെ തട്ടിയെടുത്തു. ബയ്യാദീൻ്റെതിരെ ഫുലൻ ദേവി പോലീസിൽ ഒരു പരാതി കൊടുത്തു. എന്നാൽ സവർണരുമായി സൗഹൃദമുണ്ടായിരുന്ന സമ്പന്നനായിരുന്ന ബന്ധു കള്ളക്കേസിൽ ഫുലനെ കൊടുക്കുകയായിരുന്നു. ഒരു മാസം പോലീസിൻ്റെ കസ്റ്റഡിയിൽ കഴിഞ്ഞ ശേഷമാണ് ഫുലൻ വീട്ടിൽ തിരിച്ചെത്തിയത്. ജീവനുള്ള ശവമായിട്ടായിരുന്നു അവർ തിരിച്ചെത്തിയത്. മർദ്ദനമേറ്റും കൂട്ടം ബലാത്സംഗത്താലും അവൾ അവശയായിരുന്നു. ബന്ധുക്കളുടെ പക അവിടെ കൊണ്ടൊന്ന് തീർന്നില്ല എന്ന് പറയാം. ബയ്യാദീൻ പണം കൊടുത്ത് ഏർപ്പാടാക്കിയ ബാബു സിംഗ് ഗുജ്ജരത കുപ്രസിദ്ധരായ ചമ്പൽ കൊള്ളക്കാരൻ്റെ സംഘം അന്നു രാത്രി തന്നെ ഗ്രാമത്തിലെത്തി ഫുലനെ തട്ടിക്കൊണ്ടുപോകുന്നു. തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഫുലനെ ബാബു സിംഗ് ഗുജ്ജൻ തുടർച്ചയായി 2-3 ദിവസത്തോളം അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. പീഡന പരമ്പരയുടെ 3 ദിവസം അത് കണ്ടു നിൽക്കാൻ കഴിയാതെ അവരുടെ സംഘത്തിൽ തന്നെയുള്ള വിക്രമല്ല തൻ്റെ നേതാവായ ബാബു സിംഗിനെ വെടിവെച്ചു കൊല്ലുന്നു. തുടർന്ന് വിക്രമല്ല ഫുലനെ കൊള്ളസംഘത്തിലെ അംഗമായും തൻ്റെ ഭാര്യയായും സ്വീകരിക്കുന്നു. പിന്നീട് ചമ്പൽ കൊള്ളക്കാരുടെ കൂടെയായി ഫുലൻ്റെ ജീവിതം. ഒരു രാജാവിനെ പോലെ കൊള്ളക്കാർ ബഹുമാനിക്കുന്ന തലവൻ്റെ ഭാര്യയായി ഫുലൻ ദേവി മാറുകയാണ്. എന്നാൽ ബാബു സിംഗ് ഗുജാറിനെ കൊണ്ട് ഒരവർണനായ വിക്രമല്ല തങ്ങളുടെ കൊള്ളസംഘം ഭരിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ബ്രാഹ്മണർക്ക് തൊട്ടുതാഴെ സ്ഥാനമുള്ള താക്കൂർമാരെ വിക്രമല്ല ഭരിക്കുന്നത് സഹിക്കാൻ കഴിയാതെ അവർ ചതിയിലൂടെ അയാളെ കൊലപ്പെടുത്തി. അതുവരെ ഫുലൻ ദേവിയെ ഒരാൾക്ക് വിട്ടുകൊടുക്കാതെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ അവൾക്ക് സംരക്ഷണം നൽകിയ ആൾ അയാൾ ഇല്ലാതായതോടെ ഫുലൻ വീണ്ടും നിരാലംബയായി. അന്ന് വൈകുന്നേരത്തോടെ ശ്രീറാമും ലല്ലാറാമും ഒക്കെ ചേർന്ന് തങ്ങളുടെ കയ്യിൽ കിട്ടിയ ഫുലൻ ദേവിയെ തക്കൂർമാർക്ക് ഭൂരിപക്ഷമുള്ള ബഹ്ബായ് എന്ന ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. 3 ആഴ്ചയോളം ഫുലനെ അവർ അവിടെ വെച്ച് തുടർച്ചയായി ബലാത്സംഗത്തിനും കൊടിയ മർദ്ദനത്തിനും വിധേയമാക്കി. പരിപൂർണ രക്തയാക്കിയ ശേഷം ഫുലനെ കൊണ്ട് ആ ഗ്രാമത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഫുലന് 17 വയസ്സ് മാത്രമാണ് പ്രായം. തന്റെ പിച്ചി ചീന്തിയ സമൂഹത്തിലെ ഉന്നതരോട് പ്രതികാരം ചെയ്യാൻ ഫുലൻ ദേവി തയ്യാറെടുത്തു. ആയുധം പ്രയോഗിക്കാൻ മിടുക്കരായ യുവാക്കളെ ചേർത്ത് ഫുലൻ തന്റെ സംഘം വിപുലീകരിച്ചു. കുഗ്രാമത്തിലെ നിരാലംബയായ പെൺകുട്ടിയിൽ നിന്നും ഒരു പ്രതികാര ദുർഗയായി ഫുലൻ ദേവി മാറുകയാണ്. 1981 കാൺപൂരിൻ്റെ അടുത്തുള്ള ബഹ്ബൈ എന്ന ഗ്രാമത്തിലേക്ക് തന്റെ പിച്ചി ചീന്തിയ ആ മണ്ണിലേക്ക് ഫുലൻ വീണ്ടും വന്നു. നാടിനെ വിറപ്പിച്ച ഒരു കൂട്ടക്കൊല അവിടെ ആ രാത്രിയിൽ അരങ്ങേറി. പിറ്റേന്ന് പുറത്തിറങ്ങിയ എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് ഒന്നായിരുന്നു, ചമ്പൽക്കാടിൻ്റെ പുതിയ റാണി, ഫുലൻ ദേവി നടത്തിയ നരനായാട്ടം. 22 തക്കൂർമാരുടെ തലയെരിഞ്ഞാണ് ഫുലൻ ദേവി ചമ്പൽക്കാട്ടിലേക്ക് മടങ്ങിയത്. അവരുടെ ജാതിയിൽ ജനിച്ച് ചൂഷണത്തിനിരയായി ജീവൻ നിലനിർത്താനായി കൊള്ളക്കാരിയായി മാറിയ ഫുലൻ ദേവി. ഇന്ത്യൻ ജനത ആ പേര് ആദ്യമായി കേൾക്കുന്നത് നാടിനെ നടുക്കിയ ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ്. ഫുലൻ എന്ന സാധാരണക്കാരിയായ ഗ്രാമീണ പെൺകുട്ടിയെ ഫുലൻ ദേവി എന്ന ഭയങ്കരിയായ കൊള്ളക്കാരിയാക്കിയത് സമൂഹം അവളുടെ മേൽ അടിച്ചേൽപ്പിച്ച പീഡനങ്ങളാണ്. 11 വയസ്സിൽ ഭർത്താവിൽ നിന്ന് പേറ്റ ലൈംഗിക പീഡനം മുതൽ യൗവനത്തിൽ ജയിൽ ഡോക്ടർ നടത്തിയ കൊടിയ ക്രൂരത വരെയുണ്ട് ആ കൂട്ടത്തിൽ. പിന്നീട് ഫുലൻ ദേവി എന്ന കൊള്ളക്കാരിയുടെ തേരോട്ടമായിരുന്നു. സമ്പന്നരെയും സവർണരെയും കൊന്ന് കൊള്ളയടിച്ചും നേടിയ പണം അവർ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. അതുമൂലം ഗ്രാമീണരുടെ വീരനായികയായി അവർ മാറി. ഫുലൻ ദേവി അങ്ങനെ മാറുകയാണ്. തന്നെ ദ്രോഹിച്ചവരെ തേടിപ്പിടിച്ച് അവർ വേട്ടയാടി. താക്കൂർ സമുദായത്തിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ചമ്പൽ സംഘം സമ്മാനിച്ചത്. ഒന്നിനു പിറകെ ഒന്നായുള്ള കൊലപാതക പരമ്പരകൾ സർക്കാരിന് തലവേദനയായി. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇക്കാര്യത്തിൽ നേരിട്ടിടപെടാൻ തീരുമാനിച്ചു. ഫുലന്റെ ചരിത്രം മനസ്സിലാക്കിയ അവർ ഫുലന്റെ വാപ്പ് കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. കൂടെയുള്ളവർക്ക് 8 വർഷത്തെ തടവ് ശിക്ഷ മാത്രം.
ഫൂലന് 12 വർഷം. ഫൂലൻ ആ വ്യവസ്ഥകൾ അംഗീകരിച്ചു. 1983 ഫെബ്രുവരി 12 മധ്യപ്രദേശ് മുഖ്യമന്ത്രി അർജുൻ സിംഗും ഉയർന്ന ഉദ്യോഗസ്ഥരും പിന്നെ 15,000 വരുന്ന ആരാധക വൃന്ദവും ഒരു മൈതാനത്ത് അവർക്കായി കാത്തുനിന്നു. അരയിൽ കടാരയും കയ്യിൽ സ്റ്റൈൻ ഗണ്ണുമായി ഒരു പോലീസ് സൂപ്രണ്ടിന്റെ യൂണിഫോമിൽ അങ്ങനെയാണ് ഫൂലൻ ദേവി അന്ന് അവിടെ എത്തിയത്. ജനക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കിടയിൽ ഫൂലൻ ആയുധം വെച്ച് കീഴടങ്ങി. ശേഷം 12 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കാൻ അവർ ജയിലിലേക്ക് യാത്രയായി. 1994 ഫൂലൻ ദേവിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ശേഖർ കപൂർ സംവിധാനം ചെയ്ത ബണ്ടിറ്റ് ക്യൂൻ എന്ന സിനിമ ഫൂലന് കൂടുതൽ ആരാധകരെ നേടിക്കൊടുത്തു. സിനിമയിൽ സീമ വിശ്വാസാണ് ഫൂലന്റെ വേഷത്തിൽ അഭിനയിച്ചത്. സിനിമയ്ക്ക് ശേഷം ഫൂലൻ ബണ്ടിറ്റ് ക്യൂൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. തന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഫൂലൻ സമാജ്വാദ് പാർട്ടിയിൽ അംഗമായി. 1996 ഫൂലൻ ദേവി ബിർസാപൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1999 നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും ലോക്സഭയിലെത്തി. തൊഴിൽ ക്ഷേമസമിതിയിൽ അംഗവുമായിരുന്നു ഫൂലൻ ദേവി. MB ആയതിനു ശേഷം ജനസേവനത്തിൽ മുഴുകി പുതിയൊരു ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കുകയായിരുന്നു ഫൂലൻ ദേവി. MB ആയതിനു ശേഷം അവർക്ക് എല്ലാവരും മിത്രങ്ങളായിരുന്നു. പക്ഷേ അധികം താമസിയാതെ പഴയ ശത്രുത അപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ അവരെ തേടിയെത്തി. 2001 ജൂലൈ 25 ന്യൂഡൽഹിയിലെ 44 അശോക റോഡിലുള്ള വീടിന് പുറത്ത് 3 അജ്ഞാതരായ അക്രമികൾ ഫൂലൻ ദേവിയെ വെടിവെച്ചു കൊന്നു. വെടിവെച്ച സംഘം പിന്നീട് ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള അശോക മാർഗിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് അവർ വെടിയേറ്റു മരിച്ചു വീണത്. സമൂഹത്തിൻ്റെയും വ്യവസ്ഥിതിയുടെയും ക്രൂരതകളാൽ ചവിട്ടി അരക്കപ്പെട്ട ഒരു ദളിത് പെൺകുട്ടി പ്രതികാരത്തിൻ്റെ രൗദ്രഭാവമുള്ള ചമ്പൽ റാണിയായി മാറിയതെങ്ങനെയാണെന്ന് ഫൂലൻ ദേവിയുടെ ജീവിതം നമ്മളോട് പറയുന്നു. ഫൂലൻ ദേവിയുടെ ചുട്ടുപൊള്ളുന്ന ഉജ്ജ്വലമായ ജീവിതമാണ് അവർ ആത്മകഥാരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ഞാൻ ഫൂലൻ ദേവി എന്ന പുസ്തകത്തിലുള്ളത്. അടിച്ചമർത്തപ്പെട്ടവരുടെ ശവകുടീരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഒരു തീജ്വാലയായി മാറിയ ഫൂലൻ ദേവിയെ ഉത്തരേന്ത്യയിലെ സവർണ മാടമ്പി സമുദായത്തിന് ഇന്നും ഒരു പേടിപ്പെടുത്തുന്ന ഓർമ്മയാണ്. പക്ഷേ സാധാരണക്കാരായ ഗ്രാമീണർ ഇപ്പോഴും അവരെ ആരാധനയോടെയാണ് കാണുന്നത്. അവരുടെ ഓർമ്മയിൽ ഫൂലൻ ഒരു ദേവി തന്നെയാണ്.